ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രമാണ് നോക്കുന്നത്. സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം എന്ന് പറയുന്നത് സ്ട്രെസ്സിൻ്റെ സ്ട്രെയിനിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ, എക്സ് ആക്സിസിൽ സ്ട്രെയിനും വൈ ആക്സിസിൽ സ്ട്രെസ്സും ആണ് ഇതിൽ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ ഗ്രാഫ് ഉപയോഗിക്കുന്നത് ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത്, എലാസ്റ്റിസിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ബിഹേവിയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്തിനൊക്കെയാണ് ഒരു മെറ്റീരിയലിൻ്റെ ബിഹേവിയർ, സ്ട്രെങ്ത്, അതുപോലെ തന്നെ അതിൻ്റെ എലാസ്റ്റിസിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മളൊരു മെറ്റീരിയലിന് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തെ അല്ലെങ്കിൽ ആ ഒരു ഇതിന് വിധേയമാക്കുന്നതിന് മുമ്പ് ആ മെറ്റീരിയലിനെ നമ്മൾ ടെൻഷൻ ടെസ്റ്റിന് വിധേയമാക്കും. ഓക്കെ, ടെൻഷൻ ടെസ്റ്റിന് വിധേയമാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന UTM എന്ന് പറയുന്ന യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ ആണ്. ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയലിനെ ടെൻഷൻ ടെസ്റ്റിന് വിധേയമാക്കുന്നു. ഓക്കെ, നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ മെഷർമെൻ്റ് ആദ്യമേ നമ്മൾ രേഖപ്പെടേണ്ട സൈസ്, ഷേപ്പൊക്കെ നമ്മൾ രേഖപ്പെടുത്തും. അതിനുശേഷം ടെൻഷൻ ടെസ്റ്റിന് വിധേയമാകും. ആ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പം അതിനുണ്ടായ മാറ്റം ആ ടൈമിൽ അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, നോട്ട് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ആ ഈ ടെസ്റ്റിന് വിധേയമാക്കുന്നതിന് മുമ്പത്തെയും അതിന് ശേഷവുമുള്ള മെഷർമെൻ്റ് എല്ലാം താരതമ്യം ചെയ്താണ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം നമ്മൾ തയ്യാറാക്കുന്നത്. ആ ഒരു ഡയഗ്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മെറ്റീരിയലിൻ്റെ ബിഹേവിയർ, എലാസ്റ്റിസിറ്റി, സ്ട്രെങ്ത്തൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി ഗ്രാഫ് നോക്കുക. ഗ്രാഫിൻ്റെ അകത്ത് എക്സ് ആക്സിസിൽ നമ്മൾ സ്ട്രെയിനാണ് എടുത്തിരിക്കുന്നത്, വൈ ആക്സിസിൽ സ്ട്രെസ്സും നമ്മൾ എടുത്തിരിക്കുന്നു. ഈ കാണിക്കുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗ്രാഫാണ്. പൊതുവേ നമ്മൾ എടുക്കുന്ന ഡക്റ്റൈൽ മെറ്റീരിയൽസിനാണ് ഇതുപോലൊരു ഗ്രാഫ്, ഏകദേശം ഇതേ മാതിരിയുള്ള ഒരു ഗ്രാഫ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡക്റ്റൈൽ മെറ്റീരിയൽസിനാണ്. അപ്പോൾ OPECB തുടങ്ങിയ പോയിൻറ്റുകളുണ്ട്. ഈ പോയിൻറ്റുകളെല്ലാം തന്നെ നമ്മൾ മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു മെറ്റീരിയൽ നമ്മളെടുത്തു, ആ മെറ്റീരിയൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പം അത് ഡീഫോം സംഭവിച്ചു. കോച്ചിങ് ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് നെക്ക് ഫോം ചെയ്ത് അത് ബ്രേക്കായി, അതായത് ഫ്രാക്ചറായി, അതല്ലെങ്കിൽ പൊട്ടിപ്പോവും അല്ലേ. ഇത്രയും പ്രോസസ്സ് ആ മെറ്റീരിയലിന് നമ്മൾ ലോഡ് കൊടുത്തത് മുതൽ അത് പൊട്ടിപ്പോകുന്നത് വരെ ആ മെറ്റീരിയലിൽ ഉണ്ടായ പ്രോസസ്സുകളാണ് നമ്മൾ ഈ ഒരു ഗ്രാഫ് കൊണ്ട് അല്ലെങ്കിൽ ഈ കാണുന്ന PECB എന്ന് പറയുന്ന പോയിൻറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്കത് നോക്കാം, ആ പോയിൻറ്റുകൾ എന്താണ്, ആ പോയിൻറ്റുകളുടെ പേരുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഗ്രാഫ് എന്തിനാ ഉപയോഗിക്കുന്നത് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിലോട്ട് പോകാം. O to P ഉള്ള പോയിൻ്റ്, O എന്ന് പറയുന്ന ആ മെറ്റീരിയലിന് ലോഡ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള പോയിൻ്റാണ്, ഒറിജിനലായിട്ട് നിൽക്കുന്നു. നമ്മൾ ആ മെറ്റീരിയൽ ലോഡ് കൊടുത്ത് കഴിയുമ്പം ആ മെറ്റീരിയൽ എന്തായിരിക്കും? ഡീഫോം സംഭവിക്കും അല്ലേ. ആ സമയത്ത് ഈ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ മെറ്റീരിയൽ എന്തായിരിക്കും? എലാസ്റ്റിക് ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നത് അല്ലേ. നമ്മൾ ആ ഫോഴ്സ് റിമൂവ് ചെയ്താലും അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് ആ മെറ്റീരിയൽ എത്തും അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഒരു മെറ്റീരിയൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഒരു എലാസ്റ്റിക് ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നത്. O മുതൽ P വരെയുള്ള ഈ പോയിൻറ്റിലായിരിക്കും ഹുക്സ് ലോ ഒബേ ചെയ്യുന്നത്. അതായത് O to P വരെ സ്ട്രെസ്സിന് പ്രൊപ്പോർഷൻ ആയിരിക്കും സ്ട്രെയിൻ. അത് ഓൾറെഡി നിങ്ങൾ ഗ്രാഫ് നോക്കിയാൽ തന്നെ അറിയാം, O to P വരെ എന്ന് പറയുന്ന ആ ഗ്രാഫ് പോയിരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ്. കളവുടെ ഷേപ്പൊന്നുമില്ല, അത് നേരെയാണ് O to P വരെ പോയിരിക്കുന്നത്. P എന്ന് പറയുന്ന പോയിൻറ്റിന് ശേഷമാണ് ആ ഒരു ഗ്രാഫിന് ഒരു കളവിൻ്റെ ഷേപ്പ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ O to P വരെ എന്തായാലും സ്ട്രെസ്സിന് പ്രൊപ്പോർഷൻ ആയിരിക്കും സ്ട്രെയിൻ. സ്ട്രെസ് പ്രൊപ്പോർഷൻ ടു സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുക്സ് ലോ ആണ്. അപ്പം O to P വരെ ഹുക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിനെ നമുക്ക് യങ് മോഡുലസ് എന്ന് പറയാം. ഓക്കെ, P എന്ന് പറയുന്ന പോയിൻറ്റിനെ വിളിക്കുന്ന പേരാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന്.
ഓക്കെ, ആ പ്രൊപ്പോർഷൻ ലിമിറ്റ് വരെയാണ് എന്ത് പി എന്ന് പറഞ്ഞ പോയിൻ്റ് വരെയാണ് സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷനായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ആ പി എന്ന് പറഞ്ഞ പോയിൻ്റ് പ്രൊപ്പോർഷൻ ലിമിറ്റ് എന്ന് പറയാം. ഓക്കെ, ഒ ടു പി വരെയാണ് സ്ട്രെസ് ടു സ്ട്രെയിൻ പ്രൊപ്പോർഷനായിരിക്കും അവിടെയായും ഹുച്ചിലോ ഒബേ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒ ടു പി വരെ നമ്മൾ ലോൺ അപ്ലൈ ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്താലും അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് ഇത് വരാൻ സാധിക്കും. ഓക്കെ, അതിന് ശേഷം പി മുതൽ ഇ വരെ, ഓക്കെ പി ടു ഇ വരെ ഒരു ആ നേരത്തെ ഒ ടു പി വരെ ഉണ്ടായിരുന്നപ്പോൾ സ്ട്രെയിറ്റ് ലൈനായിരുന്നു. പി മുതൽ ഇ വരെ എന്ന് പറയുമ്പോൾ ഒരു കർവിൻ്റെ ഷേപ്പിലോട്ട് ആ ഗ്രാഫ് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ടു ഇ വരെ അവിടെ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തിട്ട് റിമൂവ് ചെയ്താലും ആ ഒബ്ജക്റ്റിന് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് അല്ലെങ്കിൽ ഒറിജിനൽ ഷേപ്പിലോട്ട് വരാൻ സാധിക്കും. പക്ഷേ അതിന് ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല, അതായത് സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷൻ ആയിരിക്കില്ല. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ അഭിപ്രായം, ഒ ടു പി വരെ ഉച്ച്ലോ ഒബേ ആയിരിക്കും, സ്ട്രെസ് പ്രൊപ്പോർഷൻ ടു സ്ട്രെയിൻ ആയിരിക്കും. അവിടെ നമ്മൾ ലോഡ് റിമൂവ് ചെയ്താലും ആ ഒബ്ജക്റ്റിന് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് വരാൻ സാധിക്കും. ഇനി പി തൊട്ട് ഇ വരെ അവിടെ ഉച്ച്ലോ ഒബേ ചെയ്യുന്നില്ല, സ്ട്രെസ് പ്രൊപ്പോർഷൻ ടു സ്ട്രെയിൻ ആയിരിക്കില്ല. എന്നാലും നമ്മൾ അവിടുത്തെ ലോഡ് റിമൂവ് ചെയ്താലും ആ ഒബ്ജക്റ്റിന് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് വരാൻ സാധിക്കും, ഫിക്സഡ് ആയിരിക്കില്ല. ഓക്കെ, രണ്ടിനും ഒ ടു പി വരെയും പി ടു ഇ വരെയും ഒറിജിനൽ ഷേപ്പിലോട്ട് വരാൻ സാധിക്കും. പക്ഷേ ഒ ടു പി വരെ ഹുച്ച്ലോ ഒബേ ആണ്, പി ടു ഇ വരെ ഹുച്ച്ലോ ഒബേ ചെയ്യുന്നില്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇ എന്ന് പറഞ്ഞ പോയിൻ്റ് നമുക്ക് എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാം. കാരണം ഇ എന്ന് പറഞ്ഞ പോയിൻ്റ് ശേഷം നമ്മൾ ലോഡ് റിമൂവ് ചെയ്താലും ആ ഒബ്ജക്റ്റിന് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് വരാൻ സാധിക്കത്തില്ല. ഓക്കെ, ഇ എന്ന് പറഞ്ഞ പോയിൻ്റ് കഴിഞ്ഞ് ശേഷം നമ്മൾ ലോഡ് റിമൂവ് ചെയ്താലും ആ ഒബ്ജക്റ്റിന് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് വരാൻ സാധിക്കത്തില്ല. കാരണം അവിടെ മുതൽ അതിൻ്റെ പ്ലാസ്റ്റിക് ബിഹേവിയർ കാണിച്ചു, ആ ഒബ്ജക്റ്റ് പിന്നീട് പ്ലാസ്റ്റിക് ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഒ ടു ഇ വരെ എന്തായിരിക്കും ആ ഒരു ഒബ്ജക്റ്റ് എലാസ്റ്റിക് ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നത്. അതിന് ശേഷം എന്തായിരിക്കും ഇ ടു സി വരെ, ഇ മുതൽ സി വരെ ആ ഒബ്ജക്റ്റ് പ്ലാസ്റ്റിക് ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നത്. കാരണം ഇ ടു സി വരെ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ആ ലോഡ് റിമൂവ് ചെയ്താലും അതിന് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് വരാൻ സാധിക്കത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പം ഇ എന്ന് പറയുന്ന പോയിൻ്റ് നമുക്ക് എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാം, അതല്ലെങ്കിൽ ഈൽഡ് പോയിൻ്റ് എന്ന് പറയാം. ഓക്കെ, എലാസ്റ്റിക് ലിമിറ്റോ എന്നോ അല്ലെങ്കിൽ ഈൽഡ് പോയിൻ്റോ എന്നോ പറയാം. ഓക്കെ, അടുത്തത് എ മുതൽ സി വരെ ഉള്ള പോയിൻറ്റുകളാണ് നമ്മൾ നോക്കുന്നത്. എയിൽ നിന്ന് എ എന്ന് പറഞ്ഞ പോയിൻ്റ്, അവിടെ ആ എ എന്ന് പറഞ്ഞ പോയിൻ്റ് പ്ലാസ്റ്റിക് ബിഹേവിയർ ആണ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞു. എയിൽ നിന്ന് സിയിലോട്ട് സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് ഇൻക്രീസ് ആകാൻ തുടങ്ങും. ഇ എന്ന പോയിൻ്റ് കഴിഞ്ഞ് എ എന്ന പോയിൻറ്റിന് ശേഷം അതിൻ്റെ ആ മെറ്റീരിയൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ മെറ്റീരിയലിന് സ്ട്രെസ് ഇൻക്രീസ് ആവും. അങ്ങനെ ഇൻക്രീസ് ആയി മാക്സിമം ആ മെറ്റീരിയലിൻ്റെ മാക്സിമം സ്ട്രെസ് എത്തുന്നൊരു പോയിൻ്റ് അൾട്ടിമേറ്റ് പോയിൻറ്റിലെത്തും. ആ പോയിൻറ്റിനെയാണ് നമ്മൾ സി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ആ മെറ്റീരിയലിന് ലോഡ് അപ്ലൈ ചെയ്ത് അത് ആ മെറ്റീരിയലിൻ്റെ മാക്സിമം സ്ട്രെസ് കിട്ടുന്ന ആ പോയിൻറ്റിനെയാണ് നമ്മൾ സി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ആ പോയിൻ്റ് നമ്മൾ അൾട്ടിമേറ്റ് പോയിൻ്റ് എന്ന് നമ്മൾ പറയുന്നു. ആ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെ നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നു. ഓക്കെ, ഈ എന്ന് പറയുന്ന പോയിൻ്റ്, ഈ എന്ന് പറയുന്ന പോയിൻ്റ് മുതൽ നമുക്ക് അത് പ്ലാസ്റ്റിക് ബിഹേവിയറാണ് കാണിക്കുന്നത്. അതിനുശേഷം ആ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ മെറ്റീരിയലിൻ്റെ മാക്സിമം സ്ട്രെസ് ഇൻക്രീസ് ആവാൻ തുടങ്ങും, ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇൻക്രീസ് ആയി ആ മെറ്റീരിയലിൻ്റെ മാക്സിമം സ്ട്രെസ് എത്തുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ അൾട്ടിമേറ്റ് പോയിൻ്റ് എന്ന് പറയുന്നു. ആ പോയിൻ്റ് സി എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തു. ആ സി എന്ന് പറയുന്ന പോയിൻ്റ് അഥവാ അൾട്ടിമേറ്റ് പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി അൾട്ടിമേറ്റ് സ്ട്രെസ് എന്താണ് നമ്മൾ ക്ലാസ് എടുത്തതാണ്.
ഓക്കെ പോയിൻ്റ് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് സി എന്ന് പറഞ്ഞ പോയിൻ്റ് വരുന്നു. അതിനുശേഷം സി മുതൽ ബി വരെ സ്ട്രെസ് എത്തിയ അൾട്ടിമേറ്റ് സ്ട്രെസ് എത്തിയ ശേഷം എന്താവും? അത് ആ മെറ്റീരിയൽ നിക്ക് സംഭവിക്കുന്നത്. ഓക്കെ, അതായത് ഒരു എന്താ പറയുക, ഒരു പൊട്ടാനുള്ള ടെൻഡൻസി കൂടാൻ തുടങ്ങും. ഓക്കെ, നിങ്ങളൊക്കെ വീടുകളിൽ വയറൊക്കെ പിടിച്ച് വലിച്ചിട്ടില്ലേ? അപ്പോൾ വലിച്ച് ചെയ്യുമ്പോൾ കുറേ വലിച്ച് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകാനായിട്ട് കാണും അല്ലേ? അപ്പോൾ ആ പൊട്ടിപ്പോകുമ്പോൾ ആ പൊട്ടുന്ന ഭാഗം എന്ത് സംഭവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഓക്കെ, സി എന്ന് പറയുന്ന പോയിൻ്റ് എത്തിയ ശേഷം പിന്നെ ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നിക്ക് സംഭവിക്കാൻ തുടങ്ങും. നിക്കിൻ്റെ നിക്ക് സംഭവിക്കാൻ തുടങ്ങും, പൊട്ടാനുള്ള ടെൻഡൻസി കൂടാൻ തുടങ്ങും. അങ്ങനെ നിക്ക് സംഭവിച്ച് ഫൈനലി ബി എന്ന് പറയുന്ന പോയിൻ്റിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്ട്രെസ് ഡിക്രീസ് ആവുകയും ഒപ്പം തന്നെ മെറ്റീരിയൽ ഫെയിൽ ആവുകയും ചെയ്യുന്നു. ആ പോയിൻ്റിലാണ് നമ്മൾ ഫ്രാക്ചർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പറയാം സി എന്ന് പറയുന്ന പോയിൻ്റിൽ വരാൻ പോയിൻ്റാണ് നമ്മൾ അൾട്ടിമേറ്റ് പോയിൻ്റ് എന്ന് പറയാം. അതായത് ആ മെറ്റീരിയലിൻ്റെ മാക്സിമം സ്ട്രെസ് കിട്ടുന്ന പോയിൻ്റ്, സ്ട്രെസ് വരുന്ന പോയിൻ്റ്. ആ പോയിൻ്റിന് ശേഷം എന്ത് സംഭവിക്കും? നിക്ക് ഫോം ചെയ്യാൻ തുടങ്ങും ആ മെറ്റീരിയൽ. നിക്ക് ഫോം ചെയ്യാൻ തുടങ്ങിയ ശേഷം അതിൻ്റെ സ്ട്രെസ് ഡിഗ്രീസ് ആകും. അതായത് അൾട്ടിമേറ്റ് സ്ട്രെസ് എത്തിയ സാധനം നിക്ക് ഫോം ആകുന്നതിന് ശേഷം അത് സ്ട്രെസ് ഡിഗ്രീസ് ആവുകയും ആ മെറ്റീരിയൽ ഫെയിലിയർ ആവുകയും ചെയ്യുന്നു. അതായത് ആ മെറ്റീരിയൽ ഫ്രാക്ചർ ആവുകയും ചെയ്യുന്നു. ആ ഫ്രാക്ചർ ആവുന്ന പോയിൻ്റിനെയാണ് നമ്മൾ ബി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതിൻ്റെ പേരാണ് ഫ്രാക്ചർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ അപ്പം നമ്മൾ ഏതൊക്കെ പോയിൻ്റ് പറഞ്ഞു? ഒ വന്നു, ഒ എന്ന് പറഞ്ഞ ഒറിജിനാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. പി എന്ന് പറയുന്ന പോയിൻ്റ് നമ്മൾ പ്രൊപ്പോർഷൻ ലിമിറ്റ് എന്ന് പറയുന്നു. ഇ എന്ന് പറയുന്ന പോയിൻ്റ് ഈൽഡ് പോയിൻ്റ് അഥവാ അല്ലെങ്കിൽ എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നു. അതിനുശേഷം എ എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്ന പോയിൻ്റാണ്. സി എന്ന് പറയുന്ന അൾട്ടിമേറ്റ് പോയിൻ്റ് അൾട്ടിമേറ്റ് പോയിൻ്റ് എന്ന് പറയുന്നു. ബി എന്ന് പറയുന്ന പോയിൻ്റ് ഫ്രാക്ചർ പോയിൻറ്റും എന്ന് പറയുന്നു. ഓക്കെ, ഒ ടു പി വരെ സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷനായിരിക്കും. ഇവ ലോഡ് റിമൂവ് ചെയ്താലും അതിന് ഒറിജിനൽ ഫോമിലോട്ട് ആ ഒബ്ജക്റ്റ് വരാൻ സാധിക്കും. ഓക്കെ, പി ടു ഇ വരെ, ഇ എന്ന് പറയുന്ന പോയിൻ്റ് എലാസ്റ്റിക് ലിമിറ്റാണ്. ഇവിടെ ആ ഒബ്ജക്റ്റിൻ്റെ ലോഡ് റിമൂവ് ചെയ്താലും ആ ഒബ്ജക്റ്റ് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ ഫോമിലോട്ട് വരാൻ പറ്റും. പക്ഷേ ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല, കാരണം സ്ട്രെസ് പ്രൊപ്പോർഷൻ ടു സ്ട്രെയിൻ ആയിരിക്കില്ല. ഓക്കെ, ഒ ടു പി വരെ ഉച്ചിലോ ഒബേയാണ്, പി ടു ഇ വരെ ഉച്ചിലോ ഒബേ ചെയ്യുന്നു ഇല്ല. ഇ എന്ന് പറയുന്ന പോയിൻ്റ് ശേഷം എലാസ്റ്റിക് ബിഹേവിയറുമായി പ്ലാസ്റ്റിക് ബിഹേവിയർ ആ മെറ്റീരിയൽ ഉണ്ടാവാൻ തുടങ്ങുന്നു. കാരണം അതിനുശേഷം ഇ എന്ന് പറയുന്ന പോയിൻറ്റിന് ശേഷം നമ്മൾ ലോഡ് റിമൂവ് ചെയ്താലും ആ ഒബ്ജക്റ്റിന് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് വരാൻ സാധിക്കാതെ വരുന്നു. ഓക്കെ, അതായത് ആ ഇ എന്ന് പറയുന്ന പോയിൻറ്റിന് ശേഷം ആ ഒബ്ജക്റ്റ് ഡീഫോം സംഭവിച്ച് ആ ഒബ്ജക്റ്റ് ഏത് ഷേപ്പാണോ ആ ഷേപ്പിൽ തന്നെയായിരിക്കും നമ്മൾ ആ ലോഡ് റിമൂവ് ചെയ്താലും ഇരിക്കുന്നത്. അതിനുശേഷം ഇ എന്ന് പറയുന്ന പോയിൻറ്റിന് ശേഷം ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പം എന്തായിരിക്കും? ആ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് ഇൻക്രീസ് ആവുകയും ആ ഇൻക്രീസായി മാക്സിമം എത്തുന്ന പോയിൻറ്റിൽ നമ്മൾ അൾട്ടിമേറ്റ് പോയിൻ്റ് എന്ന് പറയുന്നു. ആ പോയിൻ്റാണ് സി എന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതിന് ആ പോയിൻ്റ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് പോയിൻ്റ് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് എന്ന് നമ്മൾ പറയുന്നത്. സി എന്ന് പറയുന്ന പോയിൻ്റ് അല്ലാതെ മാക്സിമം സ്ട്രെസ് ആ മെറ്റീരിയൽ എത്തിയ ശേഷം ആ മെറ്റീരിയൽ നമ്മൾ നിക്ക് ഫോം ചെയ്യുന്നു. നിക്ക് ഫോം ചെയ്യുമ്പം സ്ട്രെസ് ഓട്ടോമാറ്റിക്കലി എന്താവും? ഡിഗ്രീസ് ആവുകയും ആ മെറ്റീരിയൽ ഫെയിലിയർ ആവുകയും ചെയ്യുന്നു. ആ ഫെയിലിയർ ആവുന്ന പോയിൻ്റിനാണ് നമ്മൾ ഫ്രാക്ചർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് അതുപോലെ തന്നെ ബിഹേവിയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് കുറച്ച് മെറ്റീരിയൽസിൻ്റെ ഗ്രാഫ് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പം മൂന്ന് ഗ്രാഫ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ബ്രിട്ടിൽ മെറ്റീരിയൽസിൻ്റെ, രണ്ടാമത്തെ ഡക്റ്റൈൽ മെറ്റീരിയൽസിൻ്റെ, അടുത്തത് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽസിൻ്റെ ഉണ്ട്. അതായത് ബ്രിട്ടിൽ മെറ്റീരിയൽസ് എന്ന് പറയാം പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ബ്രേക്ക് ആവുന്ന മെറ്റീരിയൽസാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അതിൻ്റെ എലാസ്റ്റിക് ബിഹേവിയർ കൂടുതലായിരിക്കും.
അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ പോയേക്കുന്നത്. അതിൻ്റെ പ്രൊപ്പോർഷൻ ലിമിറ്റ് എത്തുമ്പോൾ പെട്ടെന്ന് ബ്രേക്കായി പോവുക. അവിടെ പ്ലാസ്റ്റിക് ബിഹേവിയറോ കാര്യങ്ങളൊന്നുമില്ല, നമുക്കറിയാം വീടുകളിൽ ചില്ലുണ്ട്, നമ്മൾ ഒരു പെട്ടെന്ന് അങ്ങ് ഒടിക്കുക, പെട്ടെന്ന് അങ്ങ് ഒടിഞ്ഞ് പോലെ വളഞ്ഞ് അങ്ങനെയൊന്നും വരാറില്ലല്ലോ. ചില്ലൊക്കെ പെട്ടെന്ന് അങ്ങ് ബ്രേക്കായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്ട്രെസ് സ്ട്രെയിനും പ്രൊപ്പോർഷനിലായിരിക്കും, പെട്ടെന്ന് ആ പോയിന്റിൽ നിന്ന് ഒടിഞ്ഞു പോവുകയായിരിക്കും ചെയ്യുന്നത്. രണ്ടാമത്തെ കേസ് എടുക്കുക ഡക്റ്റൈൽ മെറ്റീരിയൽസ്, അതാണ് നമ്മളിപ്പം ഓൾറെഡി നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എല്ലാ പോയിൻറ്റുകളും കിട്ടുന്ന മെറ്റീരിയൽസാണ്. അപ്പം ഡക്റ്റൈൽ മെറ്റീരിയൽസ് എക്സാമ്പിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഗോൾഡ്, അതുപോലെ തന്നെ കാസ്റ്റ് അയൺ, അതുപോലെ അലുമിനിയം, അങ്ങനെ പോലത്തെ മെറ്റീരിയൽസാണ് ഡക്റ്റൈൽ മെറ്റീരിയൽസിന് ഉദാഹരണമായിട്ട് പറഞ്ഞത്. ഈ ഡക്റ്റൈൽ മെറ്റീരിയൽസ് ആകുമ്പോൾ നമുക്ക് ഏകദേശം എല്ലാ പോയിൻറ്റുകളും നമുക്ക് കിട്ടും, കാരണം അത് എലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്നു, അതിനുശേഷം പ്ലാസ്റ്റിക് ബിഹേവിയർ കാണിക്കും, അതിനുശേഷമാണ് ബാക്കിയെല്ലാം ഫ്രാക്ചറായി എല്ലാം പോകുന്നത്. വീട് നമുക്കറിയാമല്ലോ, വീടുകളിൽ കമ്പിയും അല്ലെങ്കിൽ കമ്പിയൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. വീടുകളിൽ കമ്പിയൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യാനൊക്കെ നമ്മൾ, അതായത് വളയ്ക്കാനൊക്കെ നമ്മൾ ഒരുപാടല്ല ഒടിക്കുമ്പോഴൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളച്ച് ഒക്കെ ചെയ്ത ഒരുപാട് പാടുപെട്ടാണ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്കറിയാം കളവ് ചെയ്യുന്നതും എല്ലാം. ഇനി അടുത്തത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ക്ലേ, അതുപോലെ തന്നെ വാക്സ് ഒക്കെയാണ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിളായിട്ട് വരുന്നത്. പ്ലാസ്റ്റിക് മെറ്റീരിയൽസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം, അവിടെ എലാസ്റ്റിക് ബിഹേവിയർ കുറവായിരിക്കും, പ്ലാസ്റ്റിക് ബിഹേവിയറായിരിക്കും കൂടുതലായിട്ടും വരുന്നത്. മറ്റേ ബിൽറ്റ് ഇൻ മെറ്റീരിയൽസിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും, എലാസ്റ്റിക് ബിഹേവിയർ കൂടുതലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബിഹേവിയർ കുറവുമായിരിക്കും. പ്ലാസ്റ്റിക് മെറ്റീരിയൽസിനായി നേരെ തിരിച്ചാണ്, പ്ലാസ്റ്റിക് ബിഹേവിയർ കൂടുതലും എലാസ്റ്റിക് ബിഹേവിയർ കുറവും ആയിരിക്കും. നിങ്ങൾ സാധാരണ ഇപ്പം ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഗ്രാഫ് പകരമായിട്ട് വരുമ്പോൾ ക്വസ്റ്റ്യൻസ് പൊതുവെ ചോദിക്കുന്നത് ഇപ്പം ഏതെങ്കിലും രണ്ട് പോയിൻറ്റുകൾ തരും അല്ലെ. ഇപ്പം നമ്മൾ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഫിഗർ പോലെ എന്താ സി ടു ബി കാണിക്കും. ഇപ്പം നല്ല ഗ്യാപ്പിട്ട് കാണിക്കാം അല്ലെ, അടുത്ത് കാണിക്കും. ഇത് ചോദിക്കും ഇത് ഏത് തരം മെറ്റീരിയൽസ് ആയത് ചോദിക്കാം അല്ലേ, അല്ലെങ്കിൽ ഇ ടു ബി അല്ലെ സി വരെയുള്ളത് കാണിക്കാം, അല്ലെങ്കിൽ ഈ പോയിൻറ്റുകൾ അകന്നും അടുത്തും ഒക്കെ വെച്ച് പോയിൻറ്റുകൾ മാർക്ക് ചെയ്തിട്ട് നിങ്ങളത് ചോദിക്കും ഇത് ഏത് തരം മെറ്റീരിയൽസിൻ്റെ ഗ്രാഫാണെന്ന് ചോദിക്കാം. അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് പൊതുവെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അത് ഡക്റ്റൈൽ മെറ്റീരിയൽസ് ആണോ അല്ലെങ്കിൽ ബിൽറ്റിൽനെസ് മെറ്റീരിയൽസ്. ബിൽറ്റിൽനെസ് മെറ്റീരിയൽസ് ആണെങ്കിൽ എന്തായാലും പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ അവിടെ എന്തായാലും പ്ലാസ്റ്റിക് ബിഹേവിയറൊക്കെ കുറവായിരിക്കും, സി ടു ബി വരെയുള്ള ഡിസ്റ്റൻസ് ഒക്കെ കുറവായിരിക്കും ബിൽറ്റിൽനെസ് മെറ്റീരിയൽസിൽ. പക്ഷെ ഡക്റ്റൈൽ മെറ്റീരിയൽസിലോട്ടൊക്കെ വരുവാണെങ്കിൽ എന്തായാലും അത് ഇച്ചിരി കൂടുതലായിരിക്കും. പ്ലാസ്റ്റിക് ബിഹേവിയർ ഉള്ളതാണെങ്കിൽ നല്ല പോലെ ലെന്തിലായിരിക്കും സി എം ബി ഒക്കെ വരുന്നത്. ഓക്കെ, അങ്ങനെ അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്.